നവകേരള സദസ്സുകൊണ്ട് സാധാരണ ജനങ്ങൾക്ക് ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ലെന്ന് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്. ചെറുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഏകദിന ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ശക്തമായ ജനവികാരം ഉയർന്നുവരും. ഇരു സർക്കാരുകളും കടുത്ത ജനദ്രോഹ സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു. ചെറുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബ്ലോക്കിലെ പുനഃസംഘടിപ്പിച്ച മുഴുവൻ ബൂത്ത് മണ്ഡലം ഭാരവാഹികൾക്കും BLA മാർക്കും പോഷക സംഘടനാ പ്രതിനിധികൾക്കുമായി സംഘടിപ്പിച്ച ഏകദിന ശില്പശാല ചെറുപുഴ പ്രശാന്ത് ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അതിനകത്ത് സജ്ജരാക്കി വെയിൽ കൊള്ളിച്ച് കുട്ടികളെ വരെ പിണറായി വിജയൻ അഭിവാദ്യം ഉറപ്പിക്കുവാൻ വേണ്ടി പേടിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും അധ്യാപകൻ കുട്ടികളെ വഴിയോരങ്ങളിൽ നിർത്തുന്ന കാഴ്ച വരെ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിരിക്കുകയാണ്. അത്രമാത്രം ജനവിരുദ്ധ പദ്ധതികളുമായാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുകയാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ നവകേരള യാത്ര കൊണ്ട് ആർക്കാണ് നേട്ടമുണ്ടായതെന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. സർക്കാർ സംവിധാനങ്ങളെ ഉപയോഗിച്ചാണ് നവകേരള സദസ്സിലേക്ക് ആളുകളെ എത്തിച്ചത്. നവകേരള സദസ് വഴി സാധാരണ ജനങ്ങൾക്ക് ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല. മുഴുവൻ ഗുണവും ലഭിച്ചത് അതാത് സ്ഥലത്തെ സംഘാടകർക്കാണെന്നും മാർട്ടിൻ ജോർജ് പറഞ്ഞു. നവകേരള സദസ്സിൽ ലഭിച്ച പരാതികളിൽ ഒന്നിലും കാര്യമായ പരിഹാരം കാണാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ചടങ്ങിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മഹേഷ് കുന്നുമ്മൽ അധ്യക്ഷനായി. KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് P. മുഹമ്മദ് ഷമ്മാസ് മുഖ്യപ്രഭാഷണം നടത്തി. UDF നേതാക്കളായ V. കൃഷ്ണൻ മാസ്റ്റർ, KK സുരേഷ്കുമാർ, A. ബാലകൃഷ്ണൻ, കാവാലം തങ്കച്ചൻ, TP ചന്ദ്രൻ, മനോജ് വടക്കേൽ, മിനി വേണുഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ വിഷയങ്ങളിൽ ക്ലാസ് നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ.